ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പാവയ്ക്ക കൊണ്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയും തേങ്ങയും പാവയ്ക്കയൊക്കെ ചേർത്ത് നമ്മളൊരു തോരൻ്റെ സ്റ്റൈലിൽ തന്നെയാണ്, എന്നാൽ ഇതൊരു ഫ്രൈയുമാണ്, അങ്ങനെയാണ് വറുത്തെടുക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ പാവയ്ക്കയുടെ കാര്യം എല്ലാവർക്കും അറിയാം, പാവയ്ക്ക വറുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സദ്യകൾക്ക് നല്ല ഒരു സൈഡായിട്ട് വെക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ വീട്ടിൽ പണ്ടൊക്കെ ഈ ദുഃഖവെള്ളിയാഴ്ചകളിലൊക്കെ വീട്ടിൽ സദ്യയൊക്കെ വെക്കുമ്പോൾ, പച്ചക്കറി മാത്രമായിട്ട് വെക്കുമ്പോൾ ഇത് എന്തായാലും വെച്ചുകൊണ്ടിരുന്ന ഒരു മസ്റ്റായിട്ട് വീട്ടിൽ എന്തായാലും ഇതുണ്ടാവും. അപ്പോൾ കുട്ടികളായിരുന്നപ്പോഴൊക്കെ മുതൽ ഞങ്ങൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാണ്, കാരണം കാര്യമായ കയ്പൊന്നും നമുക്കിതിൽ അറിയത്തില്ല. അതുപോലെയുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേണ്ടിയിട്ട് ഈ ഒരു സൈസിലുള്ള രണ്ട് പാവയ്ക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അല്പം ചെറുതായിട്ട്, ഒരു തോരൻ്റെ ഒരു സ്റ്റൈലായതുകൊണ്ട് തന്നെ അല്പം ചെറുതായിട്ട്, അതായത് ഈ ഒരു പാവയ്ക്ക ഇതുപോലെയുള്ള 8 പീസായിട്ട് നമ്മളിങ്ങനെ നീളത്തിലരിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, 8 ആക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കാൽ ഭാഗത്ത് 4 ആക്കിയതിന് ശേഷം ഞാനിത് ചെറുതായിട്ട് അരിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് അരിഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരുപാട് അങ്ങോട്ട് തിന്നാവും വേണ്ട, എന്നാൽ ഇത് ചെറുതായിരിക്കുകയും വേണം. ആ ഒരളവിൽ നമ്മൾ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ പാവയ്ക്ക മുഴുവനായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയത് ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി ആണ്. 1/2 കപ്പോ 1 കപ്പോ നമ്മുടെ ഇഷ്ടപ്രകാരം, നല്ലവണ്ണം നിറച്ച 1 കപ്പാണെങ്കിലും മതി. ചെറിയ ഉള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 7 പച്ചമുളകും നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1 തേങ്ങയുടെ പകുതി തേങ്ങ, അതായത് 1 മുറി തേങ്ങ നമ്മൾ ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എല്ലാ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം നമ്മുടെ പാത്രത്തിലേക്ക്, ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കത്തില്ല, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതായതുകൊണ്ട് നോൺ സ്റ്റിക്ക് എടുത്താൽ 2 ഗുണമുണ്ട്. അടിയിൽ പിടിക്കില്ല, അതുപോലെ വെളിച്ചെണ്ണയും കുറവ് മതി. മറ്റേതെങ്കിലും ഒരു പാത്രത്തിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അധികം മയമില്ലാത്ത പാത്രമാണെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ഒഴിക്കേണ്ടതായി വരും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമ്മുടെ പാവയ്ക്ക ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഫ്രൈ ആകുന്ന ഒരു അളവനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ പാവയ്ക്കാണ് ഫ്രൈ ആകാനായിട്ട് കുറച്ച് കൂടുതൽ ടൈം വേണ്ടത്, അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പാവയ്ക്കാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പാവയ്ക്ക ചേർത്ത് നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് വഴച്ചെടുക്കാം. കുറച്ച് നേരം എടുക്കും ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ ഇതിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഒരു കുറച്ച് ദിവസങ്ങളൊക്കെ വെച്ച് വെച്ചൊക്കെ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്ന ഒരു ടേസ്റ്റിയാണിത്. നമുക്ക് സൈഡായിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും, ഏകദേശം ഒരു മഞ്ഞ കളർ കയറി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് നമ്മുടെ ഉള്ളിയും സവാളയും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചത് ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഉള്ളിയൊന്നും നമ്മൾ ആദ്യമേ തന്നെ ചേർക്കാത്തത് അതൊക്കെ നമുക്ക് ഓവർ ഫ്രൈ ആകാതിരിക്കാനാണ്. അപ്പോൾ ആ ഒരു പാകം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാവയ്ക്കയുടെ നിറം മാറി ഒരു മഞ്ഞ കളർ കയറി വരുമ്പോൾ നമുക്ക് ഉള്ളി, പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് ഫ്രൈ ചെയ്യാം. വേണമെങ്കിൽ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം, അപ്പോൾ കുറച്ചും കൂടെ ഫ്രൈ ആകുന്നത് ഈസി ആയിരിക്കും, കുറച്ച് സ്പീഡിൽ തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ ഇതിൻ്റെ നിറം കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിറം കുറച്ച് മാറി വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു പാകത്തിലാവുമ്പം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
ഏകദേശം ഒരു 10-20 മിനിറ്റ് എങ്കിലും നമ്മൾ ഇത് ഫ്രൈ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആ ഒരു അളവിലേക്ക് വരുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു തേങ്ങയുടെ പകുതി നമ്മൾ ചിരകി വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർക്കാം. വേണമെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സ്പീഡിൽ ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് ഈ ഒരളവ് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്യാം. ഒരുവിധം ഫ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ പൊടികൾ ചേർക്കണം. അല്ല എന്നുണ്ടെങ്കിൽ പൊടികൾ കുറച്ച് കൂടുതൽ മുരിഞ്ഞ് ഒരു കരിഞ്ഞ ഒരു അവസ്ഥയാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുവിധം ഫ്രൈ ആയതിനു ശേഷം മാത്രമാണ് മുളക് പൊടി നമ്മൾ ചേർക്കുന്നത്. ഈ ഒരളവ് വരെ നമുക്ക് ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം ശരിയായൊരളവിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി ഇതിൽ നല്ല ചൂടുള്ളത് കൊണ്ട് നമ്മൾ ഫുൾ ഫ്രൈയിങ്ങിന് തൊട്ട് മുൻപായി തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. കാരണം ഇത് പാത്രത്തിലിരുന്ന് തന്നെ ഒന്നുകൂടെ ഇത് ഫ്രൈ ആയിക്കോളും. അതുകൊണ്ട് ഫുൾ അങ്ങോട്ട് ഫ്രൈ ആകുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്. ചെറിയ ജീരകം വേണമെങ്കിൽ ഒന്ന് ലേശം ഫ്രൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ പൊടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ ഇങ്ങനെയുള്ള റെസിപ്പികളിലൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ, ഇപ്പോൾ സദ്യകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രൈ റെഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പാത്രത്തിലിരുന്ന് ഇത് പാത്രം മാറുന്നത് വരെ ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിക്കോളും. അപ്പോൾ പാത്രത്തിൻ്റെ ചൂടുള്ളത് കൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സദ്യകൾക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി പാവയ്ക്ക ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.